അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ഒരു വീടിനെ സ്വർഗത്തിൽ പണിയുമെന്നാണ്. പല ആളുകളും അശ്രദ്ധവാന്മാരായി പോകുന്ന ഒരു നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ്നസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നാം എല്ലാവരും നമ്മുടെ ഈമാൻ സംരക്ഷിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണ്. ഈമാനോടുകൂടെ ജീവിക്കണം, ഈമാൻ കെട്ടി മരിക്കണം, ബർസഖിയായ ജീവിതത്തിൽ വിജയിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. ഇങ്ങനെ ഈമാൻ സംരക്ഷിക്കപ്പെടാനുള്ള ഒരു നിസ്കാരം ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പല ആളുകളും അശ്രദ്ധവാന്മാരായി പോകുന്ന ഒരു നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. സാധിക്കുമെങ്കിൽ സ്ഥിരമായി ചെയ്യാനും അതല്ലെങ്കിൽ ഒരു തവണയെങ്കിലും നാം അത് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഒരു ഇൽമ് നാം കേൾക്കുകയും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്താൽ ആ ഇൽമ് നമുക്ക് ഉപകാരപ്പെടുന്നത് അത് നാം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പ്രവർത്തിക്കുമ്പോഴാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വീക്ഷിക്കുന്നവർ, ഒരു തവണയെങ്കിലും ഓരോ അമലുകളും പ്രവർത്തിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ആരെങ്കിലും ഒരുവൻ അല്ലാഹു അവൻ്റെ ഈമാനിനെ സംരക്ഷിക്കണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ മഗ്രിബിന്റെ സുന്നത്തിന് ശേഷം രണ്ട് റക്കാത്ത് നിസ്കാരം നിർവഹിക്കുക. എല്ലാ ഓരോ റക്കാത്തുകളിലും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് ആറു തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അതിനുശേഷം സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിൻ നാസ് ഈ രണ്ട് സൂറത്തുകളും കൂടെ പാരായണം ചെയ്താൽ അതേപടി തന്നെ രണ്ടാമത്തെ റക്കാത്തിനും ഒരാൾ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ഈമാനിനെ സംരക്ഷിക്കപ്പെടുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ റക്കാത്തിലും രണ്ടാമത്തെ റക്കാത്തിലും ഫാത്തിഹ, ആറ് സൂറത്തുൽ ഇഖ്ലാസ്, അതിനുശേഷം ഓരോ തവണ സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, ഇങ്ങനെയാണ് അതിൻ്റെ ക്രമം. തുടർന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു, اللهم اني استودعك ايماني في حياتي وعند مماتي وبعد مماتي فاحفظه علي انك على كل شيء قدير. ഇത് മൂന്ന് തവണ പാരായണം ചെയ്താൽ അവന്റെ ഈമാൻ അല്ലാഹു സംരക്ഷിക്കുമെന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. ഈ നിസ്കാരത്തിന്റെ നിയ്യത്ത് അവ്വാബീൻ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്നാണ് നാം നിയ്യത്ത് വെക്കേണ്ടത്. അവ്വാബീൻ നിസ്കാരം മഗ്രിബിന് ശേഷം ഇശാഇന്റെ ഇടയിലായിട്ട് നിസ്കരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ്. ഈ നിസ്കാരത്തിൽ നേരത്തെ പറഞ്ഞ ക്രമത്തിൽ സൂറത്തുകൾ ഓതിയാൽ ഈമാൻ സംരക്ഷിക്കപ്പെടുമെന്നും അതുപോലെ തന്നെ ഈ നിസ്കാരം രണ്ട് റക്കാത്താണ് ഏറ്റവും ചുരുങ്ങിയത്. ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അത് നാല് റക്കാത്താണ്, ചില ആളുകൾ ആറ് റക്കാത്താണ്, ഇരുപത് റക്കാത്താണ് എന്നൊരു അഭിപ്രായമുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, ഒരാൾ സ്വലാത്തുൽ അവ്വാബീനെ അഥവാ അവ്വാബീൻ നിസ്കാരം ഒരാൾ ഇരുപത് റക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ഒരു വീടിനെ സ്വർഗത്തിൽ പണിയുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവ്വാബീൻ നിസ്കാരത്തെ നാം മിനിമം രണ്ട് റക്കാത്തെങ്കിലും ഞാനും നിങ്ങളും സ്ഥിരപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഒരു തവണയെങ്കിലും നാം ജീവിതത്തിൽ നടത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.